ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ചോദിക്കാം. യെസ് യെസ് യെസ്. എന്റെ ചോദ്യം മൈക്ക് എല്ലാ സ്ഥലത്തും എത്തും. എന്റെ ചോദ്യം ഇടതുപക്ഷ പ്രതിനിധിയോടാണ്. സ്വാഭാവികമായിട്ട് അവർ സംസ്ഥാനം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഭൂമി പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 2023 നവംബർ മാസം 28-ാം തീയതി ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ മേഖലയിൽ 2001 ആന്റണി ഗവൺമെന്റ് അന്ന് ആദിവാസികൾക്ക് വേണ്ടി പതിച്ചു കൊടുത്ത 364 ഹെക്ടർ, ഏതാണ്ട് 800 ചില്വാനം അധികം ഭൂമി റവന്യൂ ഭൂമി വനഭൂമിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടുക്കി ജില്ലയിലെ 1000 ഏക്കറുകൾ വനഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നവകേരള സദസ്സ് ഇടുക്കിയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആ വിജ്ഞാപനം റദ്ദാക്കി എന്നിവർ പറയുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസവും വിവരാവകാശ രേഖ പ്രകാരം അറിയാൻ സാധിച്ചത് റവന്യൂ ഭൂമി വനഭൂമിയാക്കിയിട്ടുള്ള നടപടി റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ റവന്യൂ ഭൂമികൾ വനഭൂമിയാക്കി നിങ്ങൾ മാറ്റുകയും ഈ വനവൽക്കരണവും വന്യജീവി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത്? ഈ വിജ്ഞാപനം നിങ്ങൾ പുനർവിജ്ഞാപനത്തിലൂടെ പിൻവലിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം. രണ്ടാമത്, ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട CAA പറ്റിയിട്ട് CPMന്റെ നിലപാട് എന്താണ് എന്നുകൂടി വ്യക്തമാക്കണം. കോഴിക്കോട് നടന്ന 20-ാം പാർട്ടി കോൺഗ്രസിലെ പാർട്ടി കോൺഗ്രസിന്റെ രേഖയിൽ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകണമെന്ന് CPMന്റെ 20-ാം പാർട്ടി കോൺഗ്രസിന്റെ രേഖ ആവശ്യപ്പെട്ടു. ഇതിന് ഇദ്ദേഹത്തിന് തള്ളിപ്പറയാൻ സാധിക്കുമോ എന്ന് പറയാം. രണ്ട് ചോദ്യങ്ങൾ മറുപടി. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഒന്ന് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് സങ്കീർണമാണ്. ഇവിടെ കേന്ദ്ര വനനിയമം, സംസ്ഥാന വനനിയമം, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ്, വനം വകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, ഇങ്ങനെ സംസ്ഥാനത്തെ ഭൂമി സംബന്ധിച്ച ഭൂമിയിൽ തൊടുമ്പം ഒന്നിലധികം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അടക്കമുള്ള സങ്കീർണമായ 3-4 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നാണ് വനം കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കട്ടപ്പന പോലും ഇപ്പോഴെന്താണ്, എന്താണ് ചിന്നക്കനാലിലേക്ക് എന്തിനാ പോകുന്നത്? കട്ടപ്പന പോലും വനത്തിൽപ്പെടുത്തിയാണ് കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ കിടക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സാറ്റലൈറ്റ് സർവേയിൽ പറയുന്ന കട്ടപ്പന വനമാണെന്നാണ്. ഈ നിയമം മാറാതെ ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ മാറില്ല. അതുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ച് 2-3 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും കേന്ദ്രത്തിന് മുന്നിൽ ഇടപെടുന്നതിനും വേണ്ടിയാണ് ഈ വിഷയം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, അല്ലല്ല അങ്ങനെ വിജ്ഞാപനം പിൻവലിക്കില്ല. എന്തോ അല്ല, വനനിയമം പരിഷ്കരിച്ചെന്നും പറഞ്ഞ് കോടതി ഉത്തരവ് തരാവോ? ആ ചുമ്മാ പറയാ. അല്ലല്ല എന്റെ പൊന്ന സുഹൃത്തെ അവിടെ ഇരിക്കേ, വായിക്കണ്ടേ, കാര്യം മനസ്സിലാക്കണ്ടേ. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിൽ ഏത് സമയത്താണ് കോടതി ഇടപെടാത്തത്? ഈ ഇപ്പോ നിൽക്കുന്ന പ്രശ്നത്തിൽ സുപ്രീം കോടതിയിൽ ഇടപെട്ടിരിക്കുന്നത്? കേരള കർഷക സംഘമാണ് ഇടപെട്ടിരിക്കുന്നത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ. കോടതി പറയട്ടെ, കോടതി പറഞ്ഞില്ലെങ്കിലോ അന്നാരെ ഇടപെടൽ കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? CAA സംബന്ധിച്ച് ഞങ്ങളുടെ എന്തിനാ രതീഷ് അങ്ങനെ ചോദിക്കുന്നത്? ഇന്ത്യ രാജ്യത്തിനകത്തുള്ള എല്ലാ മനുഷ്യരും ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യയിൽ ജനിച്ച മനുഷ്യനെ പൗരത്വം കൊണ്ടുവന്ന് എന്തിനാണ് നമ്മൾ പുനർപരിശോധിക്കുന്നത്? അവന്റെ ബീജാഭാവം പരിശോധിക്കുന്നത് എന്ത് ന്യായമാണ്? എന്ത് ന്യായമാണുള്ളത്? അതെന്നാണെന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യ ഗവൺമെന്റ് കീഴിലുള്ള ഈ നിയമം ഇപ്പൊ കൊണ്ടുവരുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദി ഇത് പറഞ്ഞു, മോഡിജി 10 മമ്മു, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 6000 തന്നില്ലേ? 6000 തന്നു തന്നെന്ന് സംബന്ധിച്ചു. പക്ഷേ ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ എന്ത് ചെയ്തു? കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് എന്ത് ചെയ്തു? എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു? എത്ര സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നു? അതിൻ്റെ ഭാഗമായി നാട്ടിൽ എന്തെല്ലാം പുരോഗതി ഉണ്ടാക്കി BJP? കേന്ദ്രമന്ത്രിയുണ്ടല്ലോ V. മുരളീധരൻ, തലങ്ങും വിലങ്ങും പ്രഭാഷണം നടത്തുന്ന അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് വീണ്ടും ബാബറി മസ്ജിദ് തകർത്തവിടെ അമ്പലം പണിതു. ഇനി മുസ്ലിങ്ങൾക്ക് നേരെ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് ഈ പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ ഞങ്ങൾ നാഗശികാന്തം എതിർക്കുകയാണ്. അതാണ് സംബന്ധിച്ചുള്ള അഭിപ്രായം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ്. കേന്ദ്ര നിയമം എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുന്നത്?
കേരളം ഇന്ത്യയിലല്ലേ? കേരളം ഇന്ത്യയിലല്ലേ? യെസ് യെസ്, ഓക്കെ ഓക്കെ, കേരളം ഇന്ത്യയിലാണ്. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, 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 ചോദ്യം. ഹലോ, ചോദിക്കോ, 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 ചോദിക്കോ. ഹലോ, ചോദ്യം, ചോദ്യം. അല്ലേട്ടാ, അല്ലേട്ടാ, അനിലേട്ടാ. ഹലോ, ഇവിടെ എനിക്ക് ഹലോ, എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാനുള്ള ഈ ഉത്സവ സീസൺ വരികയാണ്, വിഷു, ഈസ്റ്റർ, റംസാൻ. ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഒന്ന്. അതേപോലെ തന്നെ എനിക്ക് യു ഡി എഫിന്റെ പ്രതിനിധിയോട് ചോദിക്കാനുണ്ട്, 2014 to 2019 വരെ ജോയിസ് ജോർജ് ഇന്ത്യൻ പാർലമെന്റിലെ ഹാജർനില എത്രാന്നറിയാമോ? 2019 to 2024 വരെ ഡീൻ കുര്യാക്കോസിന്റെ ഹാജർനില എത്രാന്നറിയാമോ? ശൂന്യവേളകളിൽ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഡിബേറ്റിൽ ജോയിസ് ജോർജ് എത്ര കാര്യങ്ങളിൽ 2014 to 2019 പങ്കെടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഡീൻ കുര്യാക്കോസ് എം പിയുടെ ചോദ്യോത്തര വേളകളിൽ എത്ര പങ്കെടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? അതേപോലെ തന്നെ സാർ നേരത്തെ ഹാജർനിലയുടെ കാര്യം പറഞ്ഞു, 70% താഴെയാ സാറേ ഡീൻ കുര്യാക്കോസിന്റെ ഹാജർനില. പള്ളിക്കൂടത്തിൽ പോകാത്തവൻ എന്തിനാ സാറേ പരീക്ഷ? ഞങ്ങൾ എന്ത് നോട്ട് ചെയ്യണം? ശരി ശരി, ഞങ്ങൾ എന്ത് നോട്ട് ചെയ്യണം? ഓക്കെ ഓക്കെ, ശ്രീജോയ്, ശ്രീജോയ് മറുപടി, ശ്രീജോയ് മറുപടി. തന്നെ ഏറ്റവും കുറച്ച് പാർലമെന്റ്. ഹലോ, ഒരു നിമിഷം, അതേ പറ അതേതോടാണ് ചോദ്യം? മറുപടി, മറുപടി. ആ, ഇത് 2019 മുതൽ 2024 വരെ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ, പ്രതിപക്ഷത്തിരുന്ന ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ, ഈ നിയോജക മണ്ഡലത്തോടെ 100% ആത്മാർത്ഥ പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയനാണ് ശ്രീ ഡീൻ കുര്യാക്കോസ്. അദ്ദേഹം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ശൂന്യവേളയിലും, അതാ 377 ചട്ടമനുസരിച്ചും, അതോടൊപ്പം തന്നെ ലോക്സഭയിൽ വന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടും 7 times അദ്ദേഹം ലോക്സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കെടുത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ജപ്തി നടപടികൾ നിർത്തിവെക്കണം, കാർഷിക കടങ്ങൾ എന്നാവശ്യപ്പെട്ടു അദ്ദേഹം 3 times പാർലമെന്റിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം റബ്ബറിന്റെ കാര്യത്തിൽ അദ്ദേഹം 3 times ലോക്സഭയിൽ ഇനി ആർക്ക് വേണമെങ്കിലും ഞാൻ ഇതിന്റെ കോപ്പി തരാം. ഓരോ ദിവസവും അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ പ്രമേയങ്ങളും പ്രൈവറ്റ് ബില്ലുകളും എല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അനുവദിച്ച ഫണ്ട് 17,47,00,000 രൂപ. അതോടൊപ്പം തന്നെ നേരത്തെ എം പി ആയിരുന്ന ചെലവാക്കാതെ കിടന്ന 1,91,00,000 രൂപ. അതുകൂടാതെ അതിന്റെ പലിശ 53 crore rupees. കണക്ക് പറയട്ടെ, കണക്ക് പറയട്ടെ. ഓക്കെ, അങ്ങനെ 19,09,00,000 രൂപയുടെ മുഴുവൻ ഫണ്ടിന്റെയും AS കൊടുത്തിട്ടുണ്ട്. അത് കളക്ടറേറ്റിൽ പോയി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതോടൊപ്പം PMJSY റോഡുകൾ 97.5 kilometers, 117.37 crore rupees. അഞ്ച് പാലങ്ങൾ 27 crore rupees. അതുപോലെ അതുകൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായും ഇഴുക്കു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ശ്രീ ഡീൻ കുര്യാക്കോസ് അഭിമാനത്തോടു കൂടിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദേശീയപാതാ വികസനത്തിൽ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എം പി ആയിരിക്കുമ്പോൾ ദേശീയപാതാ വികസനത്തിന് വേണ്ടി നടത്തിയ ഇടപെടൽ, അത് നമ്മൾ മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയുടെ പുരോഗതിക്ക്, നമ്മുടെ ചെറിയ കൃഷിക്കാർക്ക് പോലും പുരോഗതി ഉണ്ടാകുന്ന ഒട്ടേറെ നടപടികളിലൂടെ അത് മുന്നേറുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ജോയിസ് ജോർജ് എം പിയുടെ കാലത്തെ പൂർണ്ണമായ ഫണ്ടും വിനിയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ ക്ഷേമ പെൻഷനെ കുറിച്ച് ചോദിച്ചു. ക്ഷേമ പെൻഷൻ
മൂന്ന് മാസം മുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് പറയട്ടെ 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 ബി ജെ പി സുഹൃത്തുക്കളെ പറയട്ടെ, ഈ നാട്ടിൽ, ഈ കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് പറയാമോ? പറയാമോ? ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? പറയാമോ? ഇനി ഇത് ഇത് ആരുടെ കാലത്ത് തുടങ്ങി? ഇത് നയനാരുടെ കാലത്ത് തുടങ്ങിയപ്പോ കരുണാകരൻ, ബഹുമാനപ്പെട്ട കരുണാകരൻ പറഞ്ഞു ഇത് പുരോഗമനപരമല്ല, ഇതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞപ്പോൾ നയനാർ പറഞ്ഞു കരുണാകര ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി വന്നു ഒരു 100 രൂപ കൂട്ടി, ഉമ്മൻചാണ്ടി വന്നു ഒരു 100 രൂപ കൂട്ടി. എന്നിട്ടോ ഇറങ്ങിയപ്പോ 8 മാസം, 14 മാസം കൊടുത്തില്ല. അതിനുശേഷം അതിനുശേഷം ഈ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോ 30 ലക്ഷം എന്നുള്ള ആളുകളെ മാറ്റി ബി ജെ പിക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും കുടുംബത്തിലുള്ള 62 ലക്ഷം പേർക്ക് ഈ ക്ഷേമ പെൻഷൻ കൊടുത്തു കേരളത്തിൽ. എന്തിന് 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 പുളിക്ക വാവിന് ക്ഷേമ പെൻഷന്റെ ആവശ്യമില്ല? എന്തിന് കൊടുത്തു? എന്തിന് കൊടുത്തു? എന്തിന് കൊടുത്തു? ഈ പാവപ്പെട്ട ആളുകളെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കുന്നില്ലായിരുന്നു. ഇപ്പോ അവർ കേരളം ഇന്ത്യക്ക് മാതൃകയായി വയോജനങ്ങളെ നോക്കുന്ന സംസ്ഥാനം, ഏറ്റവും കുറച്ച് ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളം, പ്രായമായവരെ നോക്കുന്ന സംസ്ഥാനം, അതിലൊന്നാം സ്ഥാനത്ത് മോദി പറഞ്ഞു കേരളം. കുട്ടികൾ മരിക്കുന്നതിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം, മോദിജി പറഞ്ഞു കേരളം ഒന്നാം സ്ഥാനത്ത്. നീതി ആയോഗിന്റെ പട്ടികയിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. 10 കാര്യങ്ങളിൽ കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് ബഹുമാന്യനായ നരേന്ദ്രമോദി പറഞ്ഞു. അതാണ് കേരളം. ഈ കേരളം ഇനിയും പുരോഗമിക്കണമെങ്കിൽ ഈ രണ്ട് ശക്തികളും മാറണം. ഈ രണ്ട് ശക്തികളും മാറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് കേരളം പുരോഗമിക്കുന്നത്. ഒറ്റ കാര്യം, അല്ല, പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടിയുമായി മറിയക്കുട്ടി ചേർത്ത് ഇറങ്ങിയത് ഇടുക്കിയിലാണ്. മറിയക്കുട്ടി ചേർത്തിയൊക്കെ ഒരു നമ്പറല്ലേ? നമ്പറാണോ? അനിൽ നമ്പ്യാർ, അനിൽ നമ്പ്യാർ അറിയത്തില്ലേ? ആദ്യം കോൺഗ്രസിന്റെ ചാതെ പോയി, പിന്നെ ബി ജെ പിയുടെ ചാതെ വന്നു, നരേന്ദ്രമോദിയെ കണ്ടു. അവർക്ക് രാഷ്ട്രീയമില്ലായി, അവർക്ക് രാഷ്ട്രീയമില്ലാത്ത, അവർക്ക് രാഷ്ട്രീയമില്ലാത്തതാണ്. ഞാൻ ഉപചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. യെസ് യെസ്, അടുത്ത ചോദ്യം പറയാനുണ്ടോ? പറയാനുണ്ടോ? അതൊക്കെ ചോദിക്കൂ, അതൊക്കെ ആരോട് വേണം ചോദിക്കാൻ? ഡീൻ കുര്യാക്കോസ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഇടുക്കി ജില്ല വേണ്ട, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ എന്ത് പ്രവർത്തനമാണ് ജോയിസ് അല്ല നമ്മുടെ ഡീൻ കുര്യാക്കോസ് ചെയ്തിട്ടുള്ളത്? കട്ടപ്പന മുനിസിപ്പാലിറ്റിയില് ഇന്നലെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും, അതായത് കേന്ദ്ര ഗവൺമെന്റിൽപ്പെട്ട ബി ജെ പിക്കാർക്ക് സംശയമുണ്ടായെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടുക. ഇന്നലെ കട്ടപ്പനയിൽ ESI ആശുപത്രിയുടെ ടെൻഡർ നടന്നിട്ടുണ്ട്. അല്ല, ആർക്കാരും സംശയമുണ്ടെങ്കിൽ രേഖ തരാൻ തയ്യാറാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആക്കിക്കോളൂ. അവിടെ 100 ബെഡുകളുള്ള 32 ക്വാർട്ടേഴ്സ് ഉള്ള 150 കോടി രൂപയുടെ ESI ആശുപത്രി ഇന്നലെ കട്ടപ്പനയിൽ ടെൻഡർ ചെയ്തിരിക്കുന്നു എന്നുള്ളത്, അത് കട്ടപ്പനയ്ക്ക് കിട്ടിയിരിക്കുന്നത് വലിയ അംഗീകാരമാണ്. അല്ലാതെ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ മോദി സർക്കാർ പ്രഖ്യാപിച്ചതാണ് കട്ടപ്പന വരും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനെ ESI ആശുപത്രി വരുമ്പോൾ
അത് കട്ടപ്പന മാത്രമല്ല ഇടുക്കി ജില്ലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും അത് വലിയ അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. പറയട്ടെ എന്ന് പറയട്ടെ, അതെ അദ്ദേഹം ചോദിച്ചതിന് മറുപടി പറയട്ടെ. അദ്ദേഹത്തെ പറയാനൊന്ന് സമ്മതിക്കൂ, ഈ ബേളം വെച്ചിട്ട് എന്താ കാര്യം? ഓക്കെ, കട്ടപ്പനത്തെ പറയട്ടെ, അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ നിങ്ങൾ കേൾക്കത്? ആ, അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ. ആ, ശോച്യാവസ്ഥ മുഴുവൻ പരിഹരിക്കുന്നത് അത് എം പിയുടെ ജോലിയല്ല. എം പിക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന, ഒരു വർഷം കിട്ടുന്ന ആ എം പി ഫണ്ട് ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി 64 ലക്ഷം രൂപ ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ വിവിധ റോഡുകൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഈ കള്ളം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, നരേന്ദ്രമോദി പറഞ്ഞു എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. ആ യെസ് യെസ്, അതെ, എല്ലാ ജനസഭകളിലും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. മറുപടി വേണോ? മറുപടി രാജൻ, അല്ല, എത്ര പേർക്ക് 15 ലക്ഷം കിട്ടി? മറുപടി പറയട്ടെ ശ്രീനഗരി രാജൻ, പ്ലീസ്. ഇതേ നമ്മുടെ വെട്ടിക്കുഴി പറഞ്ഞ ഈ ചോദ്യം പഴയ ചോദ്യമാണ്. ഇതിന് അനേക തവണ മറന്നു പറഞ്ഞിട്ടുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയോ നരേന്ദ്രമോദിയോ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. വിദേശ രാജ്യങ്ങളിലെ കള്ളപ്പണം പിടിച്ചെടുത്താൽ ഇത്രയുമൊക്കെ ചെയ്യാൻ കഴിയും, അത്രയും വലിയ തുകയാണെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? അതെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ അതൊന്ന് ഇവിടെ പറഞ്ഞു. ESI കോർപ്പറേഷന്റെ അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അല്ല ESI കോർപ്പറേഷൻ. BMS അഖിലേന്ത്യാ സെക്രട്ടറി തൃശ്ശൂരുകാരനായ രാധാകൃഷ്ണനാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള ഇടുക്കി ജില്ലയിൽ ESI കോർപ്പറേഷൻ ആരംഭിക്കണമെന്ന്, അതിൻ്റെ ആശുപത്രി തുടങ്ങണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയും BMS ആണ് ആവശ്യപ്പെട്ടത്. ഡീൻ സ്വപ്നം പോലും കണ്ട കാര്യമല്ല, മനസ്സിലെ? ഉള്ളി അങ്ങ് അവകാശപ്പെടുന്നേ ഉള്ളു, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു യൂണിയനിലെ LDF സ്ഥാനാർത്ഥിയെ ഇപ്പോഴും മത്സരിക്കുന്ന ആള് കഴിഞ്ഞ തവണ സ്വതന്ത്രനായിട്ടാണ്, എന്റെ സുഹൃത്താണ്. ഈ കട്ടപ്പനയിൽ വന്ന് പൊതുയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം, എന്താ പറയുക, MP ആയിരിക്കുമ്പോ, ഇതിനു മുമ്പ് ജയറാം രമേശും ജയന്തിയും നടരാജനും അവിടെ മന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ട്, പല ദിവസം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി പട്ടി കൂത്തിയിരിക്കുന്ന പോലെ ഇരുന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റാണ്. എന്നാൽ ജാവദേക്കർ വന്നതിന് ശേഷം, BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം അവിടെ കാത്തിരുന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞ ജോയിസ് ജോർജ് ഇനി പറയുമെന്ന് അറിയില്ല. കാരണം ഗോദ്രേജ് താഴിട്ട് CPM പൂട്ടിയതുകൊണ്ട് എന്താ പറയുന്നത് എനിക്കറിയില്ല. കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഏതായാലും ജോയിസ് ജോർജ് ഡൽഹി വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഏതായാലും അവിടെ വരണ്ടി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തില് 2014 അതായത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും എല്ലാം ഒരുപാട് കള്ളപ്പണം കൊണ്ടുപോയി സ്വിസ് ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നാൽ അത് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടുത്തെ ആളുകളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എവിടുന്ന് പൈസ കിട്ടി? ആ നമ്മുടെ സർവീസ് ബാങ്കിൽ വരെ ചില ആളുകൾ വന്നു, അത് എന്നാ ലോൺ വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈട് വല്ലതും ഉണ്ടോ? പിന്നെ നരേന്ദ്രമോദിയുടെ ആ പണം വരും, അതുകൊണ്ട് ഈ ബാങ്കിന്റെ ആ അക്കൗണ്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ആളുകളെ പറ്റിച്ച് തെരഞ്ഞെടുപ്പിന് പോയതിനു ശേഷം ഇപ്പോൾ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അങ്ങനെ അതുപോലെ തന്നെ ഓരോരോ ഗ്യാരണ്ടികൾ, ഇപ്പൊ ഗ്യാരണ്ടി പറയുന്നുണ്ടല്ലോ, അന്ന് 385 രൂപയ്ക്ക് അന്ന് ഗ്യാസ് കൊടുത്തോണ്ടിരുന്നു, ഇപ്പൊ അത് 1000 രൂപയായി 1-ാമത്തെ ഗ്യാരണ്ടി. അത് കഴിഞ്ഞ് ഡീസലിന്റെ പൈസ, പെട്രോളിന്റെ വില, അങ്ങനെ എല്ലാത്തിന്റെയും വില കൂടി. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛാ ദിൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛാ ദിൻ ആർക്കാ വന്നത്? BJP ഫണ്ട് 5000 കോടിയായി വളർന്നു, അവർക്ക് അച്ഛാ ദിൻ. അതുപോലെ തന്നെ ബാങ്ക് കൊള്ളക്കാർ 142 വരുന്ന ആളുകൾ ബാങ്ക് കൊള്ള നടത്തിയിട്ടുണ്ട്. 535 കോടി രൂപയാണ് ഇവന്മാരെല്ലാം കൂടെ കട്ടോണ്ട് പോയിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് എത്രോരം പണമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷക ബില്ല് നിങ്ങൾ എന്തിനാണ് BJP പിൻവലിച്ചത്? ഓക്കെ, എന്തിനാ പിൻവലിച്ചത്? അവിടെ കർഷകർ
378 ദിവസം അടക്ക കർഷകർ സമരം ചെയ്തു. 378 ദിവസം 750 പേരുടെ ജീവൻ പോയി. ബി ജെ പി പാർലമെന്റിൽ പാസാക്കിയ നിയമം പിൻവലിക്കേണ്ടി വന്നു. കർഷകരുടെ അടുത്ത് മുട്ടുകുത്തേണ്ടി വന്നു. അവരുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അവരുടെ ആ സമരത്തിന് മുമ്പിൽ ബി ജെ പിക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ബി ജെ പി ഭരണം കൊണ്ട് ഇന്ന് ഈ നാട് എന്നിപ്പോ പറയുന്ന 6,000 രൂപ വെച്ച് കൊടുത്തു എന്നാ പറയുന്നത്. ഈ പറയുന്ന പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില വർദ്ധിപ്പിച്ച ആളുകളെ കൊള്ളയടിച്ചതിന് ശേഷം നക്കാപ്പിച്ച കൊടുക്കുന്നത് പോലെ 6,000 രൂപ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ കളിപ്പിക്കാം എന്നുള്ള നിലയിൽ പറയുന്നത് ശരിയല്ല. അതോടൊപ്പം തന്നെ കാർഷിക പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇന്ന് ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് ഒരു പട്ടയം പോലും കൊടുക്കാത്ത നിലയിലേക്ക് ഈ ജില്ലയിലെ കാര്യങ്ങൾ ഇതുപോലെ കൊണ്ടുപോയി വഷളാക്കിയത് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഒരു പട്ടയം പോലും കൊടുക്കാൻ പറ്റില്ല. 1964 നിയമമനുസരിച്ച് ഒരു പട്ടയം പോലും കൊടുക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു. ഇവിടെ സർക്കാരിന്റെ വക്കീലന്മാർ കോടതിയിൽ അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് പറയാൻ പറയണ്ടേ? പറഞ്ഞോണ്ടിരിക്കുക. അവർക്ക് മാത്രം സമയം കൊടുത്തേക്ക് പറയണ്ടേ? പച്ചക്കള്ളമാണ് പറഞ്ഞത്. ESI ആശുപത്രിയുടെ കാര്യം പച്ചക്കള്ളമാണ്. കാരണം സ്നേഹിതരെ, ESI ആശുപത്രി നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ. ESI ആശുപത്രി കട്ടപ്പന നഗരസഭ സ്ഥലം കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ പറയാണ് ESI ആശുപത്രി ാണ് നല്ലത്. അതിന്റെ ചരിത്രം പറഞ്ഞാൽ പലർക്കും വേദന ഉണ്ടാവും. അതുകൊണ്ട് അതിലേക്ക് ആത്മാവ് പൊറുക്കത്തില്ല. പട്ടയത്തിന്റെ കാര്യം ഈ മലയോര കൃഷിക്കാരന് പട്ടയം കൊടുക്കാൻ വന്നപ്പോഴെല്ലാം അന്ന് ജോയി സാറ് ആ പാർട്ടിയിലായിരുന്നു. ആ പട്ടയം കോൺഗ്രസ് പിടിച്ചു വാങ്ങി. അതുകൊണ്ടാണ് ഇടുക്കിയിലെ പട്ടയ പ്രശ്നങ്ങൾ സങ്കീർണമായത്. കോൺഗ്രസ് പട്ടയം കൊടുക്കാൻ സമ്മതിക്കില്ല. അതാണ് ഏറ്റവും അവസാനം പരിസ്ഥിതി ലോല പ്രശ്നത്തിൽ നിൽക്കുന്നത്. കോൺഗ്രസ് ആണ് അതിന്റെ പുറകിൽ. ശ്രീനഗരി രാജൻ എന്തെങ്കിലും പറയാനുണ്ടോ? ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. അല്ല മൈക്കിൽ സംസാരിക്കും. മൈക്ക് കൊടുത്ത് ഒന്ന് കൊടുത്ത് ഒരു മിനിറ്റ് അദ്ദേഹത്തെ പറയാലോ. 66 വർഷമായല്ലോ ഈ സംഭവം തുടങ്ങിയിട്ട്. മാറി കച്ചവടം. എന്റെ പ്രതിനിധിക്ക് അവസരം കൊടുക്കണം. ശ്രീനഗരിക്ക് അത്രയേ ഉള്ളൂ അല്ലേ? യെസ് ചോദിക്കൂ. യെസ്, ഈ ജനസഭയിലെ ഏക സ്ത്രീ സാന്നിധ്യമാണ്. അവരെങ്കിലും ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ പ്ലീസ്. യെസ്, എനിക്ക് ചോദിക്കാനുള്ളത് LDFന്റെ പ്രതിനിധി VR സജിയോടാണ്. നമ്മള് കേരളത്തിൽ നരേന്ദ്രമോദി ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു കിറ്റസ് കമ്പനി ഉണ്ടായിരുന്നു, അത് അടച്ചുപൂട്ടി അന്യ രാജ്യത്ത് പോകേണ്ട ഗതികേടുണ്ടായി. ഒരു സ്ത്രീയല്ലേ ആ പരിഗണന കൊടുക്കുന്ന നിങ്ങളെ? അവര് പറയട്ടെ. ഏക സ്ത്രീയാണ്. സപ്ലൈക്കോയുണ്ട്. ഈ സപ്ലൈക്കോയിൽ 13 ഐറ്റം സാധനങ്ങള് സബ്സിഡി ഉള്ളതുണ്ട്. പക്ഷേ ഈ സപ്ലൈക്കോയിൽ ചെന്നാൽ ഒരു കൂട്ടം സാധനം സബ്സിഡി ഉള്ളതുണ്ടോ? എന്തുകൊണ്ട് ഇവിടെ ഇല്ല? ഈ കേരളം കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ, കമ്പത്തിനപ്പുറത്ത് പോയാൽ സാധനങ്ങൾക്ക് നിസാര വിലയേ ഉള്ളൂ. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൊണ്ട് മുടിഞ്ഞ് പൊറുതി മുട്ട് സ്ത്രീകള്, വനിതകൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി, കുടുംബ ബഡ്ജറ്റ് തകരാറിലായി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? അല്ല, ചോദിക്കട്ടെ, ഇവിടെ വികസനങ്ങൾ വന്നിട്ടില്ലെന്ന് പറയുന്നു. ഇവിടെ ഗ്യാസ് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ഓരോ കുടുംബങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വീടുകൾ കയറിക്കൊണ്ടിരിക്കുവാണ്. കിസാൻ സമ്മാന നിധി എല്ലാ വീടുകളിലും ചെന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ജലജീവൻ മിഷൻ വഴിയുള്ള കുടിവെള്ള പദ്ധതി കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. എന്തുകൊണ്ട് നിങ്ങൾ എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചിട്ടില്ല? എന്താണ് കാരണം? ഇതിനൊക്കെ മറുപടി നിങ്ങൾ പറയണം.
എനിക്ക് സാറിനോടും ചോദിക്കാനുണ്ട്. അവിടെയുണ്ട്, അവിടെയുണ്ട്. സാറിനോടും ചോദിക്കാനുണ്ട്, കേന്ദ്ര സർക്കാർ ഇത്രയും വർഷം ഭരിച്ച ബ്രാൻഡിയുടെ വില എത്ര ഇല്ല കേട്ടോ? ഗ്യാസിനെ ബ്രാൻഡ് ഇത്രയും വർഷം ഭരിച്ച കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി ഇത്രയും വർഷം ഭരിച്ചിട്ട് ഈ വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ എം പിമാരെ ദത്ത് ഗ്രാമങ്ങളിൽ എടുക്കണം. നമ്മളെ പാർലമെന്റിൽ പറഞ്ഞതാണ്, ദത്ത് ഗ്രാമങ്ങളെടുത്ത് ഓരോ എം പിമാരും 3 പഞ്ചായത്ത് വീതം ദത്ത് ഗ്രാമങ്ങളെടുത്ത് അവിടെ ആളുകളെ പാർപ്പിക്കണം, അവർക്ക് വേണ്ടുന്ന വികസനങ്ങൾ എത്തിക്കണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ചെയ്തു, ഡി കുര്യാക്കോസ് എന്ത് ചെയ്തു, എവിടെ ദത്ത് ഗ്രാമം എടുത്തു, അതിന് മറുപടി കിട്ടണം. കേരളത്തിലെ വീട്ടമ്മമാരുടെ പ്രതിനിധിയുടെ പരിദേവനമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കേട്ടത്. യെസ്, മറുപടിയിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി. യെസ്, രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്, ഇടതുമുന്നണിയുടെയും അതുപോലെ യു ഡി എഫിന്റെയും പ്രതിനിധികളാണ് ചോദിച്ചത്. ആദ്യം ശ്രീ സജി, സപ്ലൈകോയുടെ അവസ്ഥ. പ്രിയപ്പെട്ട അരുൺ നമ്പ്യാർ, അദ്ദേഹം പറഞ്ഞപ്പോ ഒരു വീട്ടമ്മയുടെ ദുഃഖം എന്ന് പറഞ്ഞത് ഒന്ന് തിരുത്തിയാൽ, പഴയ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ദുഃഖം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. രക്തമ ചേച്ചി പഴയ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ്, ഞാൻ തിരുത്തുന്നേ ഉള്ളൂ. ആ പിന്നെ അല്ലല്ലല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോ അതുകൊണ്ട് നമ്മളൊരു രാജ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഈ കേരളത്തിന്റെ തനത് വരുമാനം എന്താണ്, എന്ത് വിഭവങ്ങളാണ്, എത്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിലുണ്ട്, ഈ രാജ്യം സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം എത്ര വ്യവസായങ്ങൾ കേരളത്തിൽ വന്നു, മാറി മാറി ഭരിച്ച കോൺഗ്രസും ബി ജെ പിയും ഈ സംസ്ഥാനത്ത് എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ അടിസ്ഥാനത്തിലുള്ള എത്ര വ്യവസായങ്ങൾ കൊണ്ടുവന്നു, ആ വ്യവസായ വൽക്കൃതമായ ഒരു നാട്ടിൽ നടക്കേണ്ട വികസനം നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഭൂമി കുറവാണ് നമുക്ക്, ഞങ്ങൾ അംഗീകരിക്കുന്നു, ചെറിയ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇവിടെയുള്ള വരുമാനത്തിൽ നിന്നുകൊണ്ട് ഈ സർക്കാർ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു രാജ്യം ഒരു നികുതി എന്ന പേരിൽ ഇവിടെ സൂചിപ്പിച്ചു, ചേച്ചി സൂചിപ്പിച്ചു, 50 രൂപയായിരുന്ന പെട്രോളിന് 100 രൂപയായി, 50 രൂപയായിരുന്ന ഡീസലിന് 100 രൂപയായി, 500 രൂപയായിരുന്ന ഗ്യാസിന് 1000 രൂപയാക്കി, 100 രൂപ പ്രസാദ് പറഞ്ഞാൽ ശരിയാ, കുറച്ചു 100 രൂപ കുറച്ചു. ആ നികുതി പണം കേന്ദ്രം കൊണ്ടുപോയിട്ട് നമുക്ക് തരാനുള്ളത് 57,000 കോടി രൂപയാണ്. 57,000 കോടി രൂപയാണ് ആ പണം ഇങ്ങോട്ട് തന്നാൽ ഇപ്പൊ കോടതി എന്താ പറയുന്നേ? കോടതി എന്താ പറയുന്നത്? അപ്പൊ ബി ജെ പി പറയണം, ഒരു 13,000 തന്നേക്കാം, നിങ്ങൾ എഴുതി വെക്കണം, ഇനിയൊന്നും ചോദിക്കത്തില്ല എന്ന് എഴുതി വെക്കണം. അതുകൊണ്ട് ചേച്ചി സപ്ലൈകോയിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കും. ഇതിന്റെ ഒരു 10% പണം ഇങ്ങോട്ട് തന്നാൽ ഈ കേരളം ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ലോകത്തെ സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് തുല്യമായി, മധ്യ വരുമാന രാഷ്ട്രങ്ങൾക്ക് തുല്യമായി, നല്ല ഭക്ഷണം കഴിക്കുന്ന, നന്നായി അന്തിയുറങ്ങുന്ന, നന്നായി കിടന്നുറങ്ങാൻ വീടുള്ള, നല്ല സുഖമായി ജീവിക്കുവാൻ കഴിയുന്ന, സ്ത്രീകൾക്ക് പകലും രാത്രിയും ഒരുപോലെ നടക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറും. പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ആളുകൾ ഈ ചുരുളില്ലേ, ചുരുള്, അതിനകത്ത് മനുഷ്യർ കിടന്നുറങ്ങുന്നത്, അവിടെയാ കിടന്നുറങ്ങുന്നത്, പണിയെടുത്തിട്ട് ജീവിക്കാൻ ഇടമില്ല, വീടില്ല. ചേച്ചി ഒന്ന് അന്വേഷിക്കണം, രാജസ്ഥാനിൽ പോകണം, ഗുജറാത്തിൽ പോകണം, ഡൽഹിയിൽ പോകണം, എല്ലായിടത്തും പോകണം. അതാണ് ഇന്ത്യയുടെ സ്ഥിതി. അതിന് വിഭിന്നമായി കേരളം മാറിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞാൻ പറയട്ടെ, ഇടതുപക്ഷ അദ്ദേഹത്തിന് കൗണ്ടർ പറയാനുണ്ട്, എന്നോട് അദ്ദേഹത്തിന് പറയാനുണ്ട്. ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്, ആങ്കറല്ലേ പറഞ്ഞു, ആങ്കറല്ലേ പറഞ്ഞു, പറയട്ടെ, അദ്ദേഹത്തിന് പറയാനുണ്ട്, അതിന് മറുപടി പറയാനുണ്ട്. പറയൂ, പറയാം, ഞാൻ വരാം. സാജി പറഞ്ഞല്ലോ മറുപടി. ഇതിപ്പോ അല്ല, ഇതിപ്പോ നിങ്ങളാണോ കൺട്രോൾ ചെയ്യുന്നത്? നിങ്ങളാണോ ജനസഭ കൺട്രോൾ ചെയ്യുന്നത്? നിങ്ങളാണോ? ഓ, അവരല്ല ഇവിടെ നിൽക്കുന്നത്, നിയമം നടപ്പാക്കുന്നേ. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ, അത് കേട്ടാ മതി. ഓക്കെ, പറയൂ.
ഇടതുപക്ഷ ജനാ ഇരിക്കട്ടെ, ചോദ്യം ചോദിക്കാൻ പാടില്ല, ഗോപി അങ്ങനെ പേടിപ്പിക്കണ്ട, അവിടെ ഇരിക്ക, പേടിപ്പിക്കൊന്നും വേണം, അങ്ങനെ പോകില്ല, അങ്ങനെ പോകില്ല. പറയൂ പറയൂ പറയൂ, മറുപടി ഇടത്. അല്ല, അത് കഴിഞ്ഞു, അത് കുറച്ച് സമയം കിട്ടുമെന്നേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ സമയം കിട്ടും. അവസാനം ഏറ്റവും മനോഹരമായി കൂവി വിളിക്കുന്നവർ മനസ്സിലായോ? യെസ്, അവസാനം പഠിച്ചിട്ട് പറയണം. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, പറയട്ടെ, പറയട്ടെ. ഇടത്. ഹലോ. എന്തായാലും എന്തായാലും ഇത് ഇത് ലോകത്തിലുള്ള എല്ലാ മലയാളികളും കാണുന്നുണ്ട്. കട്ടപ്പനയിലുള്ള കട്ടപ്പനയിലുള്ള വോട്ടർമാരുടെ നിലവാരം അവർ മനസ്സിലാക്കട്ടെ. മറുപടി മറുപടി പറയട്ടെ, അദ്ദേഹം അതേ പറയട്ടെ, അത് പറയും, അത് വരും, അത് വരും. ശ്രീ ശ്രീരാജൻ, ശ്രീരാജൻ താങ്കൾ പറഞ്ഞോളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകാലത്ത് വികസനം നടന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ പറയുന്നില്ല. വികസനം കേരളത്തിൽ നടന്നിട്ടുണ്ട്, പക്ഷേ അത് പിണറായും മകൾ വീണയുടെ വികസനമാണ് നടന്നിട്ടുള്ളത്, അല്ലാതെ ഒരു വികസനവും നടന്നിട്ടില്ല. മനസ്സിലായോ? അല്ലാതെ ഒരു വികസനം നടന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സജി, ആ മാവേലി സ്റ്റോറി പോയി, അരി ഉണ്ടോ അവിടെ? ഇടുക്കിക്ക് അവലെ സ്കൂളിലെ പാചക തൊഴിലാളി നടക്കുക, 3 മാസമായിട്ട് ശമ്പളമില്ല, അയ്യാന്നും പറഞ്ഞ് നടക്കുക. മനസ്സിലായോ? ഇതൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ മോദിയുടെ കുറ്റമല്ല, രാജിവെച്ച് പുറത്തു പോയി, മോദി കേരളം ഭരിക്കട്ടെ, അപ്പൊ ശരിയാവും. മനസ്സിലായോ? എല്ലാ കുറ്റവും പറഞ്ഞ് നടക്കുക, ഒന്നും ചെയ്യാൻ വയ്യാതെ, അറിവില്ലാതെ നടക്കുക. ഓക്കെ ഓക്കെ. ശ്രീ ശ്രീ ജോയ് വെട്ടിക്കുഴി, ജോയ് വെട്ടിക്കുഴി, ആ ചോദ്യം, ആ ചോദ്യം. ഇന്ത്യയിലെ ഇന്ത്യയിലെ 33% സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് വിപ്ലവകരമായ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണെന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ്. ഏറ്റവും ഏറ്റവും ഈ രാജ്യത്ത് ഏറ്റവും വിപ്ലവകരമായ അന്ന് പലരും പാർലമെന്റിൽ അതിനെ എതിർത്ത് കഴിഞ്ഞപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 33% കേരളത്തിലും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 33% സ്ത്രീകൾക്ക് സംവരണം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ രംഗത്ത് ആദ്യമായി കാൽവെപ്പ് നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കാറായ സമയത്ത് സ്ത്രീകൾക്ക് 33 എന്നാണ് കൊടുക്കാൻ വേണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചാൽ മാത്രം പറയാമെന്ന് കൊടുക്കാൻ വേണ്ടായിരുന്നു, ചുമ്മാ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി. 15 ലക്ഷം അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞതുപോലെയുള്ള പരിപാടിയാണിത്. അതുകൊണ്ട് അത്തരത്തിലുള്ള തട്ടിപ്പുമായി ഇറങ്ങുന്നത് ശരിയല്ല. പിന്നെ സപ്ലൈകോയില് പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം കാലം ഒരു സാധനവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെയാ കാരണം ഈ പറയുന്ന ഇതിനകത്ത് റഷ്യയ്ക്ക് ഒന്നുമില്ല, റഷ്യ മുഴുവൻ പൂട്ടിപ്പോയി, അതിനകത്ത് പട്ടി പറ്റി കിടക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ട്രഷറിയിൽ നിന്നും എങ്ങനെ കാശെടുത്ത് അതേ കൂടി ഇവിടെ സപ്ലൈകോയിലേക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും? ഇനി കേരളം വികസിച്ച് എങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പശ്ചിമബംഗാളും ത്രിപുരയും പോലെയായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ സ്ഥിതി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതോടുകൂടി വികസനം മുഴുവനും തന്നെയുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എമ്മിന് എന്താണ് ഇതിനകത്ത് പ്രസക്തി? അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തി ഇല്ലാത്ത, അതുകൊണ്ട് ഈ വികസനത്തിന്റെ കാര്യമൊന്നും ഇവിടെ പറയേണ്ട ഒരു ആവശ്യവുമില്ല, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് ജോയ് വെട്ടിക്കുഴിയുടെ പാർട്ടി 522 മുൻ മുഖ്യമന്ത്രിമാരെയും പാർലമെന്റ് അംഗങ്ങളെയും ബി ജെ പിക്ക് സംഭാവന ചെയ്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ജോയ് വെട്ടിക്കുഴിയുടെ പാർട്ടിയിലെ രാഹുൽ ഗാന്ധി നാളെ ബി ജെ പിയിൽ ചേരില്ല എന്ന് എന്താണ് ഉറപ്പ്? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം വേണുഗോപാലും അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്ന ഇടം UP അല്ല, ബീഹാർ അല്ല, മഹാരാഷ്ട്രയല്ല, രാജസ്ഥാനല്ല, 50-60 MP സ്ഥലമല്ല, കേരളമാണ്. കാരണം നിവർന്നു നിന്ന് വർത്തമാനം പറയാൻ കഴിയുന്ന സ്ഥലം സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങനൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കട്ടെ. മറ്റൊന്ന് മറ്റൊന്ന് ഹലോ സജി, നിങ്ങൾ സഖ്യത്തിൽ ഹലോ 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 ഡി എൽ ഡി എഫ് പ്രതിനിധിയോട്
പ്രിയപ്പെട്ട എൽ ഡി എഫ് പ്രതിനിധിയോട് ഒരു ചോദ്യം, പ്രിയപ്പെട്ട എൽ ഡി എഫ് പ്രതിനിധിയോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ അതാ ചോദ്യം. ഒരു മിനിറ്റ്, കോൺഗ്രസ് വോട്ട് ചെയ്താൽ അത് മുഴുവൻ ബി ജെ പിക്ക് പോകും. സി പി എമ്മിന്റെ ഒരംഗം പോലും ഇന്നും ബി ജെ പിയിൽ പോയിട്ടില്ല എന്ന് നട്ടെല്ല് നിവർന്നു എന്ന് പറയുന്ന നിങ്ങൾ ഒരു കാര്യം പറയണം. തൊട്ടപ്പുറം നിൽക്കുന്ന ശ്രീധരി രാജൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് പോയി എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ശരി 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 ശരി, പറയട്ടെ. ഈ രാജ്യത്തെ കോൺഗ്രസ്, ഈ കോൺഗ്രസ് ഉണ്ടല്ലോ, കോൺഗ്രസ് അത് ഏത് സംസ്ഥാനത്താണ് ഇപ്പോ ഉള്ളത്? കോൺഗ്രസ് ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസ് ഉള്ളത്? കോൺഗ്രസ് സി പി എം ഒരു ചെറിയ പാർട്ടിയാ, ഞങ്ങൾ ചെറിയ പാർട്ടിയാ. പക്ഷെ പറയട്ടെ, ഞങ്ങൾക്ക് 60 എം പിമാരുണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ അവിടെ ചെന്ന് കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. എന്തിന്? എടാ കോൺഗ്രസ്സുകാരെന്ന് കേക്ക്. എന്തിന്? പറയട്ടെ. എന്തിന്? ഇന്ത്യയിലെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യം കാക്കാൻ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആ കോൺഗ്രസിന്റെ ആളുകൾ ഇന്ന് ബി ജെ പിയുടെ ചാക്കിലാണ് ഇന്ത്യ മുഴുവൻ. അതുകൊണ്ട് ആ ചാക്ക് നിറയുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ശൂന്യമാകും കോൺഗ്രസ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കോൺഗ്രസിനെ ഒന്നും കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഇവിടെ സമ്പൂർണ്ണ ജനാധിപത്യമുള്ള ഒരു നാടാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ഇടതുപക്ഷം പാർലമെന്റിൽ വരാനൊന്നുമല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ ഈ നാട്ടിലുണ്ടാകും. അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിൽ ത്രിപുരയിലെ അവസാനത്തിലെ സ്ഥിതിയാകുമെന്ന് പറഞ്ഞാൽ അത് കയ്യിൽ വെച്ചാൽ മതി കോൺഗ്രസിന്റെ അത് സ്ഥിതി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, പാർലമെന്റിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ഉണ്ടെങ്കിലും ഈ ഒരു ചോദ്യം. പാർലമെന്റ് നമുക്ക് ഒരു അഡ്വാൻസ് ജാമ്യം നല്ലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇരുപതിന്റെ ആവശ്യമില്ല ഉറപ്പ് ഇടതുപക്ഷത്തിനും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്ന് ഞങ്ങൾ ജയിച്ചില്ലെങ്കിലും ഞങ്ങളുടെ പാർലമെന്ററി ആയിട്ടുള്ള ദൗത്യം ഞങ്ങൾ നിർവഹിക്കും എന്ന് പറഞ്ഞത് വളരെ നല്ലതാണ്. അതിനകത്ത് യാതൊരു കുഴപ്പവും. പിന്നെ കോൺഗ്രസിൽ നിന്ന് ആളുകളൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാകും, പക്ഷെ കോൺഗ്രസിന്റെ ആളുകൾ മാത്രമേ പോയുള്ളൂ. പക്ഷെ ബംഗാളിൽ പാർട്ടി ഓഫീസും കൂടെ കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന പാർട്ടി ഓഫീസെല്ലാം ഇപ്പോ അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാം ഓഫീസുകളായി മാറി. അതേ ആ നിലയിലാണ് അത് നിൽക്കുന്നത്. അപ്പോ ഇവിടെ 112 എംപിമാരെ, മുൻ എംപിമാര്, 26 എംഎൽഎമാര്, അതുപോലെ 4 മുഖ്യമന്ത്രിമാര് ബി ജെ പിയിൽ ചേർന്ന് കോൺഗ്രസിൽ നിന്നും. ഓക്കെ ജോയ് വെട്ടിക്കുളം തീർന്നോ? അയ്യോ ഓക്കെ, പറയൂ. താങ്കളോട് ചോദിച്ചിരുന്നു, താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കോൺഗ്രസ്സുകാരെ അവരെ ടെൻഷൻ അടിച്ചാ നിൽക്കുന്നത്, മനസ്സിലായോ? ഇന്നത്തെ കോൺഗ്രസ്, അതുകൊണ്ട് ഒരു സഹതാപമാണ് വെട്ടിക്കുഴിയുടെ കോൺഗ്രസ്സുകാർ എനിക്കുള്ളത്. ഇന്നത്തെ കോൺഗ്രസ്സുകാരെ നാളത്തെ ബി ജെ പിക്കാണ്, മനസ്സിലായോ? ഞാനിവിടെ ഡൽഹി പോയി, ഞാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹി പോയി. നമ്മുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ബോർഡ് വെച്ചിട്ടാണ് ഹൗസ് ഫുൾ കോൺഗ്രസ്സുകാർ വരണ്ടെന്ന്, അതുപോലുള്ള തരക്ക. പിന്നെ സി പി എമ്മുകാര് സന്തോഷിക്കണ്ട, നിങ്ങൾക്ക് അറിയാമല്ലോ. പുഷ്പനെ അറിയാമോ? അറിയാമല്ലേ നിക്കമാനെ, നിക്കറിയാലോ. ഞാൻ പറയാ, അവിടെ ഇരിക്കട്ടെ. ഞാൻ ബാക്കി വരട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞെന്താന്ന് കേക്കണ്ടേ? ഓ അത് പറയട്ടെ, അത് വേണ്ട. ഞാൻ പറഞ്ഞു കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ പറഞ്ഞതിന് കേൾക്കണ്ടേ? മനസ്സിലാക്കാതെ
ഹലോ ഹലോ ഇരിക്കട്ടെ, എല്ലാവരും ഇരിക്കട്ടെ, എല്ലാവരും ഇരിക്കട്ടെ. ഒന്ന് ദേവിയെ പൂരെ എല്ലാവരും സഹകരിക്കും പ്ലീസ്. അതല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലോ നിങ്ങള്. ഞാൻ എന്താ പറഞ്ഞത് കേട്ടില്ലല്ലോ. പുഷ്പന്റെ പേരല്ലാണ്ട് ഞാൻ പറഞ്ഞെന്താ മനസ്സിലാക്കട്ടെ, ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ കേട്ടോ, ഞാൻ എന്തോ പറഞ്ഞത് കേട്ടോ. പ്ലീസ് 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 വേറെ പണി വന്നു, ഞാൻ പറഞ്ഞ കേട്ടോ. എന്തായാലും കാണിക്കാം. അല്ല ദേവേ, ചെയ്ത് ഒന്ന് സഹരിക്ക പ്ലീസ് 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 ഒന്ന് സഹരിക്ക. മേഡം മക്കല ഇത് എന്താ ഈ നോക്കിക്കുന്നത്? ഇയാള് ഇയാളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? കൺട്രോൾ ചെയ്യണം, കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് പറയൂ പ്ലീസ്, നിങ്ങളല്ലേ ഒന്ന്, നിങ്ങളുടെ ആളുകളാണ്, നിങ്ങളുടെ ആളുകളല്ലേ കൺട്രോൾ ചെയ്യണം. അദ്ദേഹം മറുപടി പറയട്ടെ എന്ന് ആരാ നില തീർത്താൻ. എല്ലാരും പറയുന്നുണ്ടല്ലോ, എല്ലാരും പറയുന്നുണ്ടല്ലോ. കട്ടപ്പനയിലെ ക്ഷമിക്കണം 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 ക്ഷമിക്കണം. കട്ടപ്പനയിലെ ജനസഭയാണിത്. പ്ലീസ് പ്ലീസ് പ്ലീസ്, കട്ടപ്പനയിലെ ജനസഭയാണെന്നാ പറഞ്ഞത്. നാട്ടുകാർ കാണട്ടെ, നാട്ടുകാർ കാണട്ടെ, നാട്ടുകാർ കാണട്ടെ. പിന്നെ കട്ടപ്പനയിലെ ജനസഭയല്ലേ ഇത്, കട്ടപ്പനയിലെ ജനസഭയല്ലേ. ഞങ്ങളെ കൊലാഹലത്തിലൊന്നുമില്ല, നിയമം വ്യക്തം. ¡Vamos!
അല്ല അതേ ഉണ്ടോ ശ്രീ സജി, തുടരുന്നുണ്ടോ ഇത്, നടക്കോ? കട്ടപ്പനയിലെ ജനസഭ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ ജനസഭ എറണാകുളം ജില്ലയിലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ തൃപ്പൂണിത്തുറയിൽ. നന്ദി, നമസ്തെ. വ്യാജന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് പിന്തുടരണമെന്ന് നിങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടു. പല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്.